നക്ഷത്രങ്ങളിൽ ഉച്ചസ്ഥായി ശബ്ദമാണല്ലോ. ഷഡ്ജം, ഋഷഭം, ഗാന്ധാരം, മധ്യമം, പഞ്ചമം, ധൈവതം, നിഷാദം. കാട്ടാളന്റെ ഒച്ചയാണ് സസരീരി ഗഗമാമാരീ നിഷാദം. അട്ടഹാസം. ആ അട്ടഹാസത്തിൽ നിന്ന് മെല്ലെ പറയാൻ തുടങ്ങിയപ്പോ ഉദാത്തത്തിൽ നിന്ന് അനുദാത്തത്തിലേക്ക് വന്നപ്പോഴാണ് എന്തുണ്ടായേ സംസ്കാരം ഉണ്ടായത്. ഒച്ചപ്പാടുണ്ടാക്കുന്നതിന് പകരം മെല്ലെ പറയാൻ തുടങ്ങിയെന്ന് അർത്ഥം കൂടിയിട്ടോ. അപ്പോഴാണ് ഭാഷ ഉണ്ടായത്. ആ ഭാഷ ശബ്ദമായിരുന്നു. ശബ്ദമാണ് ഭാഷ. എഴുത്തിനേക്കാൾ പ്രധാന ഒച്ചക്ക. അതുകൊണ്ട് ആ ഉറുദു ഭാഷയുടെ പ്രസക്തി എന്താ? എഴുതുമ്പോൾ ഹിന്ദി ആയിരിക്കും, ഉത്തരേന്ത്യയിലല്ല. പറച്ചലല്ല ഉറുദുവാ, അതാ ഞാൻ മനസ്സിലാക്കിയത്. പറച്ചലല്ല ഉറുദുവാ. അപ്പൊ ആരാ കൂടുതൽ ഉത്തര ഇന്ത്യയിൽ കൂടുതൽ ആളുകൾ ഹിന്ദി ഉപയോഗിക്കുക? എഴുത്ത് കുറവല്ലേ ഇപ്പോ? എഴുതാൻ ഡിഗ്രി പാസ്സായ ആൾ പോലും ഇപ്പൊ എഴുതുന്നില്ല. ഈ മൊബൈൽ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ശീലായിട്ട് എഴുത്ത് മറന്നുപോയി. പക്ഷെ സംസാരമുണ്ട്, നാദത്തിന് ശക്തിയുണ്ട്. രാവിലെ എന്ന് പറഞ്ഞാലും രാവിലെ എന്ന് പറഞ്ഞാലും അർത്ഥം മാറ്റാ. രാവിലെ എന്ന് എഴുതാനാവില്ല, കടലാസ് കയറിപ്പോ. രാവിലെ എന്ന് എഴുതാനാവോ? കടലാസ് കയറിപ്പോ. ശബ്ദം മാറുമ്പോ അർത്ഥം മാറും. ഇപ്പൊ പോയാല് കോയമ്പത്തൂർ ഫാസ്റ്റ് കിട്ടുമോ? കിട്ടും. ഒരാൾ പറയും, അപ്പൊ ഒരു ഓട്ടോറിക്ഷക്കാരൻ പറയും കിട്ടും. രണ്ടാളും കിട്ടും എന്നാ പറഞ്ഞത്. പക്ഷെ ഓട്ടോറിക്ഷക്കാരൻ കിട്ടൂല്ല എന്നാ ഉദ്ദേശിച്ചത്. എന്താ മാറിയേ? അർത്ഥം മാറിയത് ശബ്ദം മാറിയപ്പോഴാണ്. ഇപ്പൊ ശബ്ദം നാദം ഒരു പ്രധാന ഘടക. ഈ നാദം ചെറുതായപ്പോ അട്ടഹാസത്തിൽ നിന്ന് മെല്ലപ്പറച്ചലിലേക്ക്, ഉദാത്തത്തിൽ നിന്ന് അനുദാത്തത്തിലേക്ക് വന്നപ്പോ അല്ലേ? ഉദാത്തത്തിൽ നിന്ന് അനുദാത്തത്തിലേക്ക് എങ്ങനെയാ വന്നത്? ഗംഗേ മഹാമംഗളേ അട്ടഹാസം അല്ല, അട്ടഹാസം എന്നാൽ സൗവർണികാമൃതവീജികൾ എന്ന് പറയുമ്പോ അനുദാത്തത്തിലേക്ക് വന്നു. മനസ്സിലായില്ലേ? അപ്പൊ ശബ്ദം കുറയുമ്പോഴാണ് സംസ്കാരം ഉടലെടുത്തത്. കുഴപ്പമുള്ള സ്ഥലത്തെല്ലാം സംസ്കാരം നശിച്ചു പോകുന്നത് ഒച്ച കൂട്ടി പറഞ്ഞിട്ടാ. നമ്മുടെ വീടുകളിലെല്ലാം മക്കളോട് ബഹളം ഉണ്ടാക്കുന്ന വീട്ടിൽ ആടെ സംസ്കാരം ഉണ്ടാവില്ല. പക്വതയോടെ പറയുന്ന വീട്ടിൽ സംസ്കാരം ഉണ്ടാവും. ഈ ശബ്ദത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ തന്നെ മരിച്ചു വീഴുന്നു എന്നതാണ്. ഉണ്ടാവുമ്പോൾ തന്നെ മരിച്ചു വീഴും ശബ്ദം അല്ലേ? ഞാൻ ഇത്രയേരം പറഞ്ഞല്ല, റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും നിൽക്കും എന്നല്ലാതെ അപ്പൊ തന്നെ തീരും. കാലത്തിനും ദേശത്തിനും അപ്പുറത്തേക്ക് ശബ്ദത്തെ കൊണ്ടുപോകാൻ എന്തുണ്ട് മാർഗം? കാലാധിപർത്തിയായി ദേശാധിപർത്തിയായി പോകണ്ടേ? 1700s എഴുതിയ എത്രയോ കവിതകൾ നിങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കുന്നത് അത് കാലാധിപർത്തിയായി നിൽക്കുന്നത് കൊണ്ടാ. ഉത്തരേന്ത്യയിൽ പലരും ഉണ്ടാക്കിയ കവിതകൾ നിങ്ങൾ ഇവിടെ ഒരു 10,000-20,000 km ഇപ്പുറത്തെ പഠിക്കുന്നത് ദേശാധിപർത്തിയായത് കൊണ്ടാ. അപ്പൊ കാലാധിപർത്തിയായി ദേശാധിപർത്തിയായിട്ട് ആശയങ്ങളെയും അനുഭൂതികളെയും സൗന്ദര്യത്തെയും എത്തിക്കാൻ ഉള്ള മാർഗം അന്വേഷിച്ച കാട്ടാളൻ ഇങ്ങനെ നടക്കുമ്പോഴാണ് അവന്റെ മുമ്പിൽ ഒരു തൂവൽ കിട്ടിയത്. ആ തൂവലെടുത്തിട്ട് എന്തിനാവോ ഏതിനാവോ ഇവനിങ്ങനെ ആലോചിക്കുക. അപ്പൊ പക്ഷി പറയുന്നതായിട്ട് ഇവന് തോന്നുകയാണ്, നിന്റെ ആശയങ്ങൾ ശബ്ദത്തിലല്ലാതെ ചിത്രത്തിലാക്കാനുള്ള തൂലികയാണ് ഞാൻ തന്നിരിക്കുന്നത്. ആ തൂലിക മഷിയിൽ മുക്കി എഴുതാൻ പറഞ്ഞു. മഷി എവിടെ? അപ്പൊ കദളിച്ചെടിയുടെ ഇലകൾ കാറ്റത്തിങ്ങനെ ആടുമ്പോ ഇവൻ വിചാരിച്ചു എന്നെ വിളിച്ചതാണ്. കദളിച്ചെടി പറഞ്ഞു, എന്റെ കായ വിഴിഞ്ഞെടുത്തോ, അതിൽ മുക്കി എഴുതിക്കോ. എഴുതാനതിന് കടലാസ് വേണ്ടേ? പൂതണക്ക് എന്ന് പറഞ്ഞ ഒരു മരം പറഞ്ഞു, എന്റെ തൊലി പൊളിച്ചെടുത്തോ. പൂതണക്കിന്റെ തൊലി കിഴങ്ങിന്റെ തൊലി പോലെ പലയറ്റി പൊളിക്കാം, അതിലെഴുതിക്കോ. അതിലാണ് അഭിജ്ഞാന ശാകുന്തള നാടകം എഴുതിയത്, പൂതണക്കിന്റെ തൊലിയിൽ. അതിന് ഭൂർജപത്രം എന്നാ പറയാം. ദേവനാഗരി ലിപിയെല്ലാം ഭൂർജപത്രത്തിലാണ് എഴുതിയത്. അപ്പൊ കടലാസ് ഭൂർജപത്രം, മഷി കദളിച്ചെടിയുടെ കായ പിഴിഞ്ഞെടുത്തത്, തൂലിക പക്ഷി കൊടുത്ത തൂവൽ. അടുത്ത ചോദ്യം എന്താ എഴുതേണ്ടതെന്നാണ്. ആ ചോദ്യത്തിൽ നിന്നാണ് നിങ്ങളുടെ വിഷയത്തിന്റെ പ്രസക്തി ഉത്ഭവിക്കുന്നത്. എന്താ എഴുതേണ്ടത്? അതിനെക്കുറിച്ച് ഒ എൻ വി കുറുപ്പ് ഒരു കവിത എഴുതിയിരുന്നു. ആ കവിത, ചിറകിൽ നിന്നൊരു തൂവലൻ മുന്നിലിട്ടുപോയൊരു പക്ഷി, ഇതു നീ എടുത്തുകൊള്ളുക. കദളിപ്പൂച്ചെടി അതിൻ കായ്മണികൾ നീട്ടി, ഇതിലെഴും ചായമെടുത്തുകൊള്ളുക. ഒരു ഭൂർജ തരുവോതി എൻ സ്നിഗ്ധ ചർമ്മത്തിൻ ചിന്തീതാ, നീ എടുത്തുകൊള്ളുക. പറയൂ ഞാൻ എന്തേ കുറിച്ചു തരേണ്ടതെന്നറിയാതെ ചോദിച്ചു പോയ നേരം, ഉത്തരം കേട്ടു
കുറിച്ചു വയ്ക്കൂ ഞങ്ങൾ കിത്തിരി സ്നേഹത്തിൻ അക്ഷരങ്ങൾ. ഉത്തരം കേട്ടു കുറിച്ചു വയ്ക്കൂ ഞങ്ങൾ കിത്തിരി സ്നേഹത്തിൻ അക്ഷരങ്ങൾ. അക്ഷരങ്ങൾ ഉണ്ടായത് സ്നേഹത്തിന് വേണ്ടിയാ, തെറി പറയാനും ആക്ഷേപിക്കാനും അല്ല, വഴക്ക് കൂടാനും തമ്മിലടിക്കാനും അല്ല, സമന്വയത്തിന് വേണ്ടിയിട്ടാണ് അക്ഷരങ്ങൾ ഉണ്ടായത്, വെറുപ്പിന് വേണ്ടിയിട്ടല്ല. ആ സ്നേഹാക്ഷരങ്ങളുടെ വികാസമാണ് ലോകത്തെ മനുഷ്യന്റെ സാംസ്കാരിക വികാസം. ആ സാംസ്കാരിക വികാസത്തിൽ ഏറ്റവും ഭാരതത്തിലെ ജനതയെ യോജിപ്പിച്ചു നിർത്തുന്നതിൽ ദേവനാഗരിയുടെ പ്രൗഢതയെയും പേർഷ്യയിൽ നിന്നും തുർക്കിയിൽ നിന്നും അറബി നാട്ടിൽ നിന്നും വന്നിരിക്കുന്ന മനുഷ്യന്റെ സാംസ്കാരിക തനിമയെയും പരസ്പരം മിങ്കിള് ചെയ്ത് കൊണ്ടുപോകാൻ ഉണ്ടാക്കിയെടുത്ത ഒരു ഭാഷാശൈലിയാണ് ഉറുദു. ഉറുദു ഭാഷയായിരുന്നില്ല ആദ്യം, ഭാഷാശൈലിയായിരുന്നു. ഉറുദു ഒരു ഭാഷയായത് കുറെ കാലം കഴിഞ്ഞിട്ട്. ഉറുദുവിന്റെ ചരിത്രവും മലയാള ഭാഷയുടെ ചരിത്രത്തിനും സമാനമായ ഒരു ഘടകമുണ്ട്. അറിയാമോ? നിങ്ങൾക്കറിയായിരിക്കും ഉറുദുവിന്റെ ചരിത്രത്തിനും മലയാള ഭാഷയുടെ ചരിത്രത്തിനും. സംസ്കൃതത്തിൽ ഞാൻ സംസ്കൃതത്തിന്റെ ഭാഷമാരുടെ സമ്മേളനത്തിൽ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് പോയി പ്രസംഗിച്ചിരുന്നു. സംസ്കൃതത്തിന്റെ ആ പ്രത്യേകത, ആര്യന്മാരിങ്ങോട്ട് വന്നപ്പോ ഈ ദ്രാവിഡ നാട്ടിൽ ഇവർ ഇവിടെ വന്നത് ഇവിടെ ഇഷ്ടംപോലെ വെള്ളമുണ്ട് എന്ന് കണ്ടിട്ടാണ്. നമ്പൂതിരിമാർക്ക് വെള്ളമില്ലാത്ത പരിപാടിയില്ല, കുളിക്കണം, പൂജ നടത്തണം, തേവാരം നടത്തണം, വെള്ളം തന്നെ വേണം. 44 നദികളുള്ള നാടാണെന്ന് കരുതിയിട്ടാണ് ഇവരിങ്ങോട്ട് വന്നത്. ഇവര് വന്നപ്പോ ഇവിടെ പാമ്പ് എന്ന് പറഞ്ഞ പാമ്പ്, കാരണം വെറും കാടാ, കാട് കൊണ്ട് ഇവര് പല വട്ടം വന്നിട്ട് തിരിച്ചുപോയി. അവസാനം ഇവര് കാട് വയക്കാനൊരു ഒരു ഇരുമ്പിന്റെ ഒരു ആയുധം കിട്ടിയപ്പോഴാണ് ഇവിടെ അതും ചുമല് വെച്ചിട്ട് ഒരാൾ വന്ന്, ഇരുമ്പിന്റെ ഒരു പട്ടിയും മരത്തിന്റെ ഒരു തള്ളയിട്ടിട്ട് ചുമല് വെച്ചിട്ട് ഒരാൾ വന്ന് മരം മുറിക്കാൻ തുടങ്ങിയപ്പോഴാണ് കേരളത്തിൽ അധിനിവേശം ആരംഭിച്ചത്. ആ വന്ന ആളെ പേരാണ് ഈ ഇരുമ്പിന്റെ പട്ടിയും മരത്തിന്റെ തള്ളക്കും പറയുന്നതാണ് പരശു. അതായത് പരശുരാമൻ കേരളം ഉണ്ടാക്കി എന്ന് പറയുന്നത് മനസ്സിലായി. പരശുരാമൻ കേരളം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ, അല്ലാതെ പരശുരാമൻ പട്ടയം കള്ളപ്പട്ടയം തന്നെ അതിന്റെ അടിരേഖ എന്റെ അടുത്തുണ്ട്. വിയറ്റ്നാം കോളനി സിനിമയിൽ ശങ്കരാടി കാണിച്ചു കൊടുക്കുന്ന രേഖ പോലത്തെ രേഖയല്ല പരശുരാമന്റെ അടിരേഖ. ഏതാ? ദശാവതാരം. ദശാവതാരത്തിൽ നാം 5-ാമത്തെ അവതാരം വാമന, 6-ാമത്തെ അവതാരം പരശുരാമൻ. അപ്പൊ പരശുരാമനേക്കാൾ മുമ്പേ വാമനുണ്ട്. വാമനൻ വന്ന കേരളം ഭരിച്ച മഹാബലിനെ പാതാളത്തിലേക്ക്. അപ്പൊ പരശുരാമനെ മുമ്പേ കേരളവും മഹാബലിയും അല്ലേ? അപ്പൊ അതുകൊണ്ട് പരശുരാമൻ പട്ടയം എന്ന് പറയുന്നത് ഇതിന്റെ കഥ ഇതാണ്. ഈ കാട് വയക്കാൻ ഒരാള് വന്നപ്പോ ഇവിടെ മനുഷ്യൻ അധിനിവേശം ഉണ്ടാകും. ഇവിടെ വന്നപ്പോ ഇവിടെയുള്ള ദ്രാവിഡ ഭാഷയും അവരുടെ ഭാഷയും ചേർന്നുകൊണ്ട് ഒരു ഭാഷയുണ്ടായി. ആ ഭാഷയുടെ പേര് മണിപ്രവാളം എന്നാണ്. ഈ മണിപ്രവാള ഭാഷ, അതിന്റെ പ്രത്യേകത അറിയാമോ? മണിപ്രവാളം ഒരൊറ്റ സ്കൂളും പഠിപ്പിക്കൂല. എന്തുകൊണ്ടാണെന്നറിയോ? മണിപ്രവാള ഭാഷയിലെ സാഹിത്യകൃതികളല്ല എ സർട്ടിഫിക്കറ്റാ. ഞാനിത് ചില സ്ഥലത്ത് ഒരു സ്ഥലത്ത് പ്രസംഗിച്ചിട്ട് പിന്നെ അടുത്ത ദിവസം കാണാം, ആടെയുള്ള ആളെല്ലാം മണിപ്രവാളത്തിലെ കൃതി ഇത് എ സർട്ടിഫിക്കറ്റാന്ന് പറഞ്ഞിട്ട് അത് അന്വേഷിച്ച് പറയാൻ തുടങ്ങി. അതാന്ന് പറയുമ്പോൾ ആള് അതാണ് എ സർട്ടിഫിക്കറ്റ് ആകുമ്പോൾ ആളുകൾ വായിക്കുമല്ലോ. ഇത് ആളുകൾ വായിക്കാൻ വേണ്ടിയിട്ട് ഉണ്ണിയേച്ചി ചരിതം, ഉണ്ണിയാടി ചരിതം, ഉണ്ണിച്ചിരുദേവി ചരിതം, വൈശിക തന്ത്രം, ചന്ദ്രോത്സവം, ഇത് 5 കൃതികളാണ് മണിപ്രവാളത്തിൽ. ഉണ്ണിയേച്ചി, ഉണ്ണിയാടി, ഉണ്ണിച്ചിരുദേവി എന്ന് പറഞ്ഞാൽ ആരാന്നറിയാവോ? സൂപ്പർ വൈശികളാ. ശാലു മേനോൻ അല്ലേ, നമ്മുടെ ഇവളുണ്ടല്ലോ സ്വപ്ന സുരേഷ് എന്നാലും പറയുമ്പോലെ അന്നത്തെ ഭീകര സ്ത്രീകളാണ് ആര്? ഉണ്ണിയച്ചി, ഉണ്ണിയാടി, ഉണ്ണിയേച്ചിരുദേവി എന്നൊക്കെ പറയുന്ന അങ്ങത്തര ടീമാ അവരാണ് അന്നത്തെ ആളുകൾ. അവരുടെ സൗന്ദര്യ വർണ്ണനകൾ, വേശ്യാവൃത്തി എങ്ങനെ ഭംഗിയായി കൊണ്ടു നടക്കാം എന്ന സൂത്രപ്പണിയായിരുന്നു വൈശിക തന്ത്രം. കാമലീലകളുടെ വർണ്ണനയാണ് ചന്ദ്രോത്സവം എന്ന് പറഞ്ഞാൽ സ്വൈരിണികളുടെ, കുത്തച്ഛികളുടെ ഭാഷയായിട്ടാണ് മലയാള ഭാഷയുടെ അടിത്തറയുണ്ടായ എന്നർത്ഥം. ഇങ്ങനെയൊരു ചരിത്രം ഉറുദുവിനും ഉണ്ട് എന്ന് ഞാൻ എവിടെയോ വായിച്ചു. ഈ വെങ്കല ഭാഷയായിട്ട് പുരുഷന്മാരെ ആകർഷിക്കുവാൻ വേണ്ടി സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഭാഷയായിട്ട് അങ്ങനെ ഒരു ചരിത്രം ഉറുദുവിനും ഉണ്ടായിരുന്നു എന്ന് ഞാൻ എവിടെയോ വായിച്ചതായിട്ട് എനിക്ക് ഓർക്കുക. തെറ്റാണെന്ന് ക്ഷമിക്കുക. പക്ഷെ പിന്നീടത് മനോഹരമായ കൽപ്പനകളുടെ സൗന്ദര്യത്തിൻ്റെ സ്നേഹ സന്ദേശത്തിൻ്റെ ഭാഷയായി മാറുകയാണ്. അതാണ് ഗസലിൻ്റെ ഭാഷ.
സ്നേഹസന്ദേശത്തിന്റെ ഭാഷ ഗസലിന്റെ ഭാഷ. ഗസലിന്റെ പ്രത്യേകത അറിയാലോ, ഭാഷാതീതമായിട്ട് മനുഷ്യർക്കൊക്കെ ഒരു ആസ്വാദ്യതയുണ്ട് അല്ലേ. ഭാഷാതീതമായ ഒരു ആസ്വാദ്യതയുണ്ട്, ആവാദ മധുരമാണ് സംഗീതം. ആ ആസ്വാദ്യതയെ പ്രചരിപ്പിക്കുന്നതിൽ ഉറുദു ഭാഷ നന്നായി പരിശ്രമിച്ചിട്ടുണ്ട്. ലോകത്തെ മനുഷ്യ സംസ്കാരം എന്ന് പറയുന്നത് തനത് സംസ്കാരം ആർക്കു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഫറവമാർക്ക് മാത്രമേ ഉണ്ടായിരുന്നു. ഫറവമാർക്ക് മാത്രം തനത് സംസ്കാരം ഉണ്ടായത് അവർ കുടുംബത്തിൽ നിന്നേ കല്യാണം കഴിക്കൂ. അത് മഹാ ജൈവശാസ്ത്രപരമായിട്ട് മഹാ തോന്നിയാസമാണെന്ന് ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവരുടെ ഈ വംശശുദ്ധി നശിച്ചു പോകാതിരിക്കാൻ അവര് കുടുംബത്തിൽ നിന്ന് മാത്രമേ കല്യാണം കഴിക്കൂ. എന്നാൽ ബാക്കിയുള്ള ലോകത്തിലുള്ള സകലമാന മനുഷ്യരുടെയും ഒറിജിൻ എന്ന് പറയുന്നത് എവിടെയാണെന്ന് ചോദിച്ചാ എവിടുന്ന് വന്നോ, എവിടെ നിന്നോ വന്നു ഞാൻ എന്നറിയില്ല. അറിയാതെ പല പല സങ്കരങ്ങൾ ഒത്തുചേർന്നിട്ടുണ്ടായതാണ്. തത്വമസി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തത്വമസി ഉദാലകാരണി ശ്വേതകേതു സംവാദത്തിലാണ് തത്വമസി വരുന്നത്. ഞാൻ ആരാണ്, ഞാൻ എവിടുന്നാ വന്ന, ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്ന് ശ്വേതകേതു ഉദാലകാരുണിയോട് ചോദിച്ചപ്പോ ഉദാലകാരുണി പറയുന്ന മറുപടി, പല പർവ്വതങ്ങളിൽ പെയ്ത മഴത്തുള്ളി ഒഴുകി കടലിലെത്തിയാൽ ആ കടലിലെ ഒരു തുള്ളി വെള്ളത്തിന് പറയാൻ കഴിയുമോ താൻ ഏത് പർവ്വതത്തിൽ പെയ്ത മഴത്തുള്ളിയാണെന്ന്? ഹേ ശ്വേതകേതു തത്വമസി, ആ മഴത്തുള്ളി നീയാകുന്നു. നമ്മൾ ആ മഴത്തുള്ളിയാ, ഈടുന്നല്ല വന്ന് എന്തെങ്കിലും പിടിയില്ലോ, ഒരു പിടിയില്ല. ഞാനിപ്പോ നിങ്ങളോട് പറയുന്ന മലയാള ഭാഷ അതിന്റെ ആരൂഢം ഉറവിടം സംസ്കൃതം ഉണ്ട്. അതില് ഒമ്പതാം നൂറ്റാണ്ടിലെ മാമ്പള്ളി ലിഖിതം മുതൽ എത്ര കവികളും സാഹിത്യകാരന്മാരും പണ്ഡിതന്മാരും തൂലികത്തുമ്പിലൂടെ നാരായത്തുമ്പിലൂടെ പേനത്തുമ്പിലൂടെ നാവിൻ തുമ്പിലൂടെ കൊണ്ടുവന്നതാണ് ഈ ഭാഷ അല്ലേ മലയാളം. അതിന്റെ കാലത്തിലൂടെ എത്ര മാറി. ഞാനത് നിങ്ങളോട് പറയുന്നത് എന്റെ സ്വന്തം തൊണ്ടയിലൊച്ചയാണ്, എന്റെ സ്വന്തം തൊണ്ടയിലോ ശബ്ദം അല്ലല്ലോ. ഇത് കഴിഞ്ഞ കൊല്ലം ആന്ധ്രയിൽ ഉദിച്ച സൂര്യന്റെ പ്രകാശോർജ്ജല്ലേ നിങ്ങൾ കേൾക്കുന്ന ഒച്ച. ഇതിൽ ഏതെല്ലാം ജാതി ഏതെല്ലാം ഭാഷക്കാർ ഇടപെട്ടിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലം ആന്ധ്രയിൽ ഉദിച്ച സൂര്യപ്രകാശത്തെ ഇവിടെ എത്തിക്കുന്നതിൽ. അവിടുത്തെ തൊഴിലാളികൾ അവിടുത്തെ വയലിൽ നട്ട നെൽച്ചെടിയുടെ നെല്ലോലകൾ ആ സൂര്യപ്രകാശത്തെ ഏറ്റുവാങ്ങി പ്രകാശ സംശ്ലേഷണം നടത്തി ഫോട്ടോസിന്തസിസ് നടത്തി കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കി അന്നജമുണ്ടാക്കി നെല്ലിന്റെ കതിരിനുള്ളിൽ പാല് രൂപത്തിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച കതിരുകൾ അരിമണികൾ കാറ്റേറ്റ് വെയിലേറ്റ് വിളഞ്ഞപ്പോ അവിടുത്തെ കർഷകർ കൊയ്തെടുത്ത് മെതിച്ച് നെല്ലാക്കി മില്ലിൽ കൊണ്ടുപോയി കുത്തി അരിയാക്കി ചാക്കിൽ കെട്ടി ഗുഡ്സ് ട്രെയിനിൽ കയറ്റിയിട്ട് ഹൈദരാബാദ് നിന്ന് ട്രെയിനിൽ കയറ്റി സെക്കന്ദരാബാദ് വിജയവാഡ സേലം ഈറോഡ് കോയമ്പത്തൂർ പാലക്കാട് ഒറ്റപ്പാലം ഷൊർണൂർ വട്ടാമ്പി കുറ്റിപ്പുറം തിരൂർ താനൂർ പരപ്പനങ്ങാടി ഫറോക്ക് കോഴിക്കോട് കൊയിലാണ്ടി വടകര മാഹിപ്പാലം വഴി തലശ്ശേരി കടന്ന് മുളപ്പിലങ്ങാട് എഫ് സി ഐ ഗോഡൌണിൽ കൊണ്ടുവന്ന് അവിടുന്ന് ചിറ്റാരിപ്പറമ്പിലെ കാഞ്ഞാമ്പാസുവിന്റെ റേഷൻ പീടിയെ കൊണ്ടുവന്ന അരി എന്റെ വീട്ടിൽ വാങ്ങിക്കൊണ്ടുവന്നിട്ട് അരച്ചിട്ട് ചുട്ട നാല് ദോശ ഞാൻ രാവിലെ തിന്നേണ്ട ഊർജ്ജമാണ് എന്റെ തൊണ്ടേന്ന് കേൾക്കുന്ന മച്ച. ഇതേതെങ്കിലും ഒരു മതക്കാരോ ജാതിക്കാരോ ഒരു ഭാഷക്കാരോ അല്ല. ഭാഷകൾ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് സമന്വയത്തിന്റെ കേന്ദ്രമാണ്. ഈ സമന്വയം ഭാഷാ സമന്വയവും സാംസ്കാരിക സമന്വയവും ഉണ്ട്. ഉറുദു എന്ന ഭാഷ ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്ര സമന്വയത്തിന്റെ ഭാഷയാണ്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മാത്രം അവകാശപ്പെട്ട, ഏതെങ്കിലും ഒരു വംശത്തിന് മാത്രം അവകാശപ്പെട്ടതല്ല. നമ്മുടെ എരഞ്ഞോളി മൂസ മരണപ്പെട്ടു, ഈ മാപ്പിളപ്പാട്ട് കലാകാരൻ. അദ്ദേഹത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു വരിയുണ്ട്, പാട്ടുണ്ട്. എന്തെല്ലാം വർണ്ണങ്ങൾ ഏതെല്ലാം ഗന്ധങ്ങൾ ഏതെല്ലാം പൂക്കളി ഉദ്യാനത്തിൽ അതുപോൽ ഏതെല്ലാം ജാതിക്കാർ ഭാരതത്തിൽ. വളരെ സുന്ദരമായ വരിയാണത്. അതാണ് ഇന്ത്യ. ചൈന ഈസ് ഈക്വൽ ടു ചൈനീസ് ഭാഷ, ഇംഗ്ലീഷ് ഇംഗ്ലണ്ട് ഈസ് ഈക്വൽ ടു ഇംഗ്ലീഷ് ഭാഷ എന്ന് പറയാം. പക്ഷെ ഇന്ത്യ ഈസ് ഈക്വൽ ടു ഹിന്ദി എന്നോ സംസ്കൃതം എന്നോ പറയാൻ പറ്റില്ല. എത്രയെത്ര ഭാഷ, എത്രയെത്ര വേഷം, എന്തെല്ലാം ഭക്ഷണം, ഇതെല്ലാം ചേരുന്നതാണ്. ആ കൂട്ടത്തിൽ മനുഷ്യൻ ഓരോ നാട്ടിൽ ചെല്ലുമ്പോൾ വെള്ളം പോലെ ഉൾക്കൊള്ളുന്ന പാത്രത്തിന്റെ ഷേപ്പാവും അല്ലേ. മനുഷ്യന്റെ പ്രത്യേകത വെള്ളത്തിന്റെ പ്രത്യേകത എവിടെയാണോ നിൽക്കുന്നത് ആ പാത്രത്തിന്റെ ഷേപ്പിലേക്ക് മാറാൻ ഫ്ലെക്സിബിലിറ്റി ഉള്ളത് കൊണ്ടാണ് വെള്ളത്തിന് ഇത്രയും മൂല്യമുള്ളത്. മനുഷ്യന് മൂല്യമുണ്ടാകുന്നത് ഓരോ നാട്ടിൽ ചെല്ലുമ്പോൾ ആ നാട്ടിന്റെ സംസ്കാരവും ഭാഷയും സ്വന്തം സംസ്കാരവുമായിട്ട് കൂട്ടിച്ചേർക്കാൻ കഴിയുമ്പോഴാണ്. അങ്ങനെ കൂട്ടിച്ചേർന്ന സാംസ്കാരിക സമന്വയത്തിന്റെ ഭാഷയായിട്ടാണ് ഉറുദു വരുന്നത്. എഴുത്തെടുത്തോട്ട, അക്ഷരം ലിപി അറബിയിൽ നിന്നും പേർഷ്യയിൽ നിന്നും വന്നതാ, ഉച്ചാരണ അല്ല ഹിന്ദി ഇന്ത്യ അല്ലേ, എല്ലാം ചേരുന്നൊരു ഭാഷ.
പക്ഷേ ഈ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഭാഷയാണ് ഉറുദു. ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഉറുദു എന്ന് പറഞ്ഞാൽ അറബിയിൻ്റെ ഇളയമ എൻ്റെ മോനാണെന്നാണ് വിചാരിച്ചത്. അറബിയുടെ ഇളയമ എൻ്റെ മോന അത് എന്തോ അറബിയുമായിട്ട് ബന്ധമുള്ള എടുത്തോട്ടല്ല എഴുത്ത്, എഴുത്തിൻ്റെ അക്ഷരം ഏതാണ്ട് അറബി മോഡലാണ്. അത് ഇന്ത്യൻ സംസ്കാരവുമായിട്ടുള്ള ബന്ധം എന്തെന്ന് ജനകീയമായിട്ട് ആളുകളെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം. കഴിയണം, അത് കഴിഞ്ഞില്ല. നമ്മൾ വീണ്ടും തിരിച്ചു പഴയ വേരുകൾ തേടി പോവാ. വേര് തേടിപ്പോയാൽ പിന്നെ ഈടേടിയും കുഴപ്പം തീരുമോ? എൻ്റെ വി കെ സുരേഷ് ബാബു എന്ന എൻ്റെ വി കെ എന്ന് പറഞ്ഞാൽ ബമ്പേരി കോമത്ത. ആ കോമത്ത് തറവാട് നനക്ക് പോയി കിടക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇരിട്ടിയിൽ മരിച്ചുപോയ തുളസി ഡോക്ടറെ മോളെ വീടാ അത് കോമത്ത് തറവാട്. അവിടെ പോയിട്ട് എനിക്ക് കിടക്കാൻ പറ്റുമോ? ആ തറവാട് ഞാൻ അന്വേഷിച്ചു പോയി. നമ്മൾ പലയിടങ്ങളിൽ വേരുകളിൽ നിന്ന് പലയിടത്ത് വന്ന, പക്ഷേ ഇതെല്ലാം ഉള്ളപ്പോഴും നമ്മൾക്കെല്ലാം യോജിക്കുന്ന ഒരു ഘടകമുണ്ട്. ഇപ്പോൾ ഉറുദു ഭാഷയിൽ കണക്കല്ല ഒന്ന് പത്ത് നൂറ് എന്നല്ലേ, അല്ലേ? ഏക്ക് ദസ് സൗ ഹസാർ എന്നല്ലേ. നമ്മളെ മലയാളത്തിൽ ഒന്ന് പത്ത് നൂറ്, പത്തിൻ്റെ പെരുക്കാ. അതുകൊണ്ട് ആ സമ്പത്തുണ്ടായി, സമ്പത്തില്ലേ? പത്തിൻ്റെ പെരുക്കായ സമ്പത്ത്. പത്ത് കൂട്ടി വെച്ചൊരു പെട്ടി ഉണ്ടായിരുന്നു പഴയ നാട്ടിൽ, പഴയ വീടുകളിൽ. പത്തായോ? പത്ത്, പത്താണ്. അത് മലയാളത്തിലായാലും ഉറുദുവിലായാലും ഹിന്ദിയിലും പത്താണ്, സംസ്കൃതത്തിലും പത്താണ്, ഏക്ക് ദസ് സൗ ഹസാർ ഇംഗ്ലീഷിലും പത്താണ്, ഏകം ദശം ശതം സഹസ്രം ഫ്രാൻസിലും പത്താണ്, ബ്രസീലിലും പത്താണ്, അർജന്റീനയിലും പത്താ, ക്രൊയേഷ്യയിലും പത്താ. അതെ, ഒമ്പതിൻ്റെ കണക്കുണ്ടാവാൻ ഞാൻ ഇങ്ങനെ ചോദിക്കലുണ്ട്. അതെല്ലാവരും എന്ത് പത്തിന് ഇത്ര പ്രാധാന്യം കൊടുത്ത്? പത്ത് പിടിച്ചേ. ഏതെങ്കിലും ഒരു ഭാഷ പതിനിൻ്റെ കണക്കുണ്ടായില്ല? ഏതെങ്കിലും ഒരു ഭാഷയിൽ ഒമ്പതിൻ്റെ കണക്കുണ്ടായില്ല? എന്തുകൊണ്ട് പത്തിന് ഇത്ര പ്രാധാന്യം വന്നു എന്നൊരു ചോദ്യം ചോദിച്ചപ്പോ ഉത്തരം കണ്ടെത്തി എങ്ങനെയാണെന്നറിയോ? ലോകത്തിലെല്ലാ ഭാഷ സംസാരിക്കുന്നവർ എണ്ണം പഠിച്ചത് സ്വന്തം പേരിലും എണ്ണീറ്റ എല്ലാവർക്കും പത്ത് വരില്ല, എല്ലാവർക്കും പത്ത് വരില്ല. അത് യഹോവ സൃഷ്ടിച്ച യഹൂദനും കർത്താവ് സൃഷ്ടിച്ച ക്രിസ്ത്യാനിക്കും ബ്രഹ്മാവ് സൃഷ്ടിച്ച ഹിന്ദുവിനും അള്ളാഹു സൃഷ്ടിച്ച മുസ്ലിമിനും എല്ലാം പത്ത് വരില്ല. എല്ലാത്തിനും മൂക്കിന് രണ്ടോട്ട കണക്കാ. ഇതെങ്ങനെ എല്ലാ പല ദൈവങ്ങൾ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയോ ഒരേപോലെ വന്ന് ആലോചിച്ച് നോക്കട്ടെ, എന്തുമൊന്നും മാറില്ലേ? അല്ല, യഹോവ യഹൂദന്മാരെ സൃഷ്ടിച്ച സോഫ്റ്റ്വെയർ ബ്രഹ്മാവിന് വാട്സപ്പിൽ അയച്ചു കൊടുത്തിട്ട് അത് ഡൗൺലോഡ് ചെയ്തിട്ട് ബ്രഹ്മാവ് ഹിന്ദുക്കൾ ഉണ്ടാക്കിയതാണ്. എന്നിട്ട് അത് മെസ്സഞ്ചറിൽ കർത്താവിന് ഇട്ട് കൊടുത്തു, കർത്താവ് അത് വെച്ചിട്ട് ക്രിസ്ത്യാനികൾ, എന്നിട്ട് ഇൻസ്റ്റഗ്രാമിൽ അള്ളാഹുവിന് ഇട്ട് കൊടുത്തു, അള്ളാഹു അത് വെച്ച് മുസ്ലിങ്ങൾ ഉണ്ടാക്കി. ആരും പറഞ്ഞില്ല. ഓർത്താൽ ഒരൊറ്റ തറവാട്ടുകാരനാണ് അല്ലേ? പക്ഷേ ഇതെല്ലാം ഒന്നായിരിക്കുമ്പോഴും ഭാഷ കൊണ്ടും സംസ്കാരം കൊണ്ടും വൈവിധ്യമില്ലെങ്കിൽ ഈ ലോകത്തിന് എന്തെങ്കിലും രസമുണ്ടാവോ? ഈ ഭൂമിയിലുള്ള മനുഷ്യ ആണുങ്ങളെല്ലാം ദുൽഖർ സൽമാനെ പോലെയും പെണ്ണുങ്ങളെല്ലാം ഐശ്വര്യ റോയിനെ പോലെയാണെങ്കിൽ ആർക്കും സൗന്ദര്യ ബോധം ഉണ്ടാവുക? എല്ലാം ഒരേ കോലത്തിലാണെങ്കിൽ എന്തെന്നാ രസം? അങ്ങനെ ഒരേ കോലത്തിലാണെങ്കിൽ മഞ്ജു വാര്യർ പോരാ, കാവ്യ മാധവം പോകണമെന്ന് ആ തോന്നിയാസിക്ക് തോന്നുന്നതിനാ. ഒരേപോലെ അല്ലാത്ത കൊണ്ടാണ് സൗന്ദര്യം ഉണ്ടായത്. വൈവിധ്യമാണ് ഈ ലോകത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. ഈ വൈവിധ്യങ്ങൾ സംസ്കാരത്തിലും ആശയവിനിമയത്തിലും ഭാഷയിലും സൂക്ഷിക്കുമ്പോൾ ആ വൈവിധ്യങ്ങളെ നിലനിർത്തിക്കൊണ്ട് തനത് സംസ്കാരങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ പ്രക്രിയയിൽ ഉറുദു ഭാഷയുടെ നിലനിൽപ്പിനും പ്രചാരത്തിനും ഇന്ത്യയുടെ ദേശീയോദ്ഗ്രഥനത്തിൻ്റെ വികാസത്തിനും ഉറുദു ഭാഷയ്ക്ക് വളരെ പ്രസക്തിയുണ്ട്. ഭാഷ സ്നേഹമാണെന്ന് ബോധ്യപ്പെടുത്താനും ഉറുദു ഭാഷയ്ക്ക് ഏറെ പ്രസക്തിയുണ്ട്. സംസ്കാരങ്ങളുടെ സമന്വയത്തിൻ്റെ പ്രതീകമായ ഉറുദു ഭാഷയ്ക്ക് ഏറെ പ്രസക്തിയുണ്ട്. അതാണ് ഇന്നത്തെ ഈ വിഷയം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് നാളെ ചെറിയ ബുദ്ധി തോന്നിയതാണ്. എനിക്ക് ഇതിനെപ്പറ്റി ആധികാരികമായ അഗാധമായ അറിവൊന്നുമില്ല. മനസ്സിലായില്ലേ? ഇവിടെ ഇതിനെ പറ്റിയിട്ട് പണ്ട് ഒരു കവി ഒരു കൊട്ടാരത്തിൽ പോയിട്ട് രാജാവിനോട് പറഞ്ഞൊരു ശ്ലോകം, സംസ്കൃത ശ്ലോകം, എനിക്ക് ഓർമ്മ വന്നത്, അഹം ച ത്വഞ്ച രാജേന്ദ്ര ലോകനാഥ ഉഭാവപി ബഹുവ്രീഹിരഹം രാജൻ ത്വം ഷഷ്ടീ തൽപുര.